ഇപ്പൊ ഗുവും ജൂനാനും കൂടെ ചീലിങ്ങിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ ഗുവൻ ആ സ്മെല് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും ചീലിങ്ങിന് ഇഷ്ടപ്പെടുന്നുണ്ട്. അവനും കഷ്ടപ്പെട്ട് അതൊക്കെ പാചകം ചെയ്യുമ്പോഴാണ് അവസാനം കൂട്ടുകാരൻ അത് കഴിച്ചു നോക്കിയിട്ട് കിടിലാന്ന് പറയും. അതിനെ ശിവനെയും കഴിക്കാൻ പറയുമ്പോഴാണ് അവനും പേടിച്ചിട്ട് തൽക്കാലം ഞാനിപ്പം കഴിക്കുന്നില്ലെന്ന് അവൻ പുറത്ത് പട്ടിക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അതേസമയം ചീലിങ് അവിടെ അവൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവനെ മനസ്സിലാവുന്നത് അവൾ ആടിന്റെ കുടലൊക്കെ ഓർഡർ ചെയ്തത് പട്ടിയെ കഴിക്കാനാന്ന്. അതോടെ ഇപ്പൊ കൂട്ടുകാരന്റെ അവസ്ഥ മൊത്തത്തിൽ മോശമെന്ന് പറഞ്ഞ് ഇവൻ അവിടേക്ക് വന്ന് അവളുടെ കൂടെ പട്ടിക്ക് ഫുഡ് കൊടുക്കും. ഇത് കണ്ട് അവള് ഷോക്കായി, ഓ നീ ഇങ്ങനത്തെ നല്ല പരിപാടിയൊക്കെ ചെയ്യോ, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവളുടെ ഇരിക്കുന്ന ഫുഡ് കണ്ടിട്ട് ഇവന് വീണ്ടും ആ സ്മെല് ഇഷ്ടപ്പെടത്തില്ല. അതോടെ അവന് വോമിറ്റ് ചെയ്യുന്ന പോലെ കാണിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും തെറ്റിരിച്ച്, എടാ നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് എപ്പോഴും എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്ന പോലെ കാക്കണോ, നിനക്കെന്ത് ഇത്രയ്ക്കും ചാടാ. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോ ലിഫ്റ്റിൽ കയറി പോകാൻ പോവാ, വേണം നീ സ്റ്റെപ്പിൽ കൂടെ നടന്നോ, എന്നാലും നിനക്കെന്നെ കണ്ട് വോമിറ്റ് വരെ ഇരിക്കത്തുള്ളൂ. എന്നിട്ട് അവളും ദേശത്ത് പോകുമ്പോൾ ഇവനും ആ ഫുഡ് കണ്ടിട്ടാ വോമിറ്റ് വന്നേന്ന് പറയാൻ വരും. പക്ഷെ അവൾ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം ഇവളും തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവള് പുറത്തുനിന്ന് ബാറ്ററി വാങ്ങിച്ചിട്ടും ആ AC വർക്ക് ചെയ്യത്തില്ല, കാരണം ആ റിമോട്ട് മൊത്തത്തിൽ അടിച്ചോയിരിക്കുക. അപ്പോഴാണ് അതേസമയം ഗൂവും തിരിച്ച് റൂമിലേക്ക് ചെന്നിട്ട് അവ ഓൺലൈനിൽ ചാറ്റ് ചെയ്യും. ഡെഫ്റ്റിസ്റ്റ് ഇപ്പൊ എന്തോ പരിപാടി. എന്നിട്ട് അവൻ ആ അക്കൗണ്ടിൽ നമുക്ക് ചാറ്റ് ചെയ്യുമ്പോഴാണ് അവളും ഗൂവിനോട് ദേഷ്യമെല്ലാം ഇവനോട് തുറന്നുറഞ്ഞോണ്ടിരിക്കും. ആ മണ്ടനെ വീണ്ടും കണ്ടുമുട്ടി മൊത്തത്തിൽ അവളിപ്പോ കട്ട ദേഷ്യത്തിലാണ്. അതിന്റെ കൂടെ AC വർക്ക് ആകുന്നില്ലെന്ന് പറയുമ്പോഴാണ് ഗൂവും പെട്ടെന്ന് എങ്കിൽ പിന്നെ അടുത്തുള്ള അവളുടെ ക്രഷനോട് തന്നെ ചോദിക്കാത്തെന്നും ചോദിക്കും. ഇത് കേട്ട് അവളും ദേഷ്യത്തി, ഒന്ന് പോടക്ക, നിന്നോടൊക്കെ പറഞ്ഞില്ല, അവന്റെ അടുത്ത് റിമോട്ട് വാങ്ങിക്കുന്ന ഭേദം ഞാൻ ഈ ചൂടോടെ തന്നെ കിടക്കുന്നേ. എന്നിട്ട് ഇവളും ദേഷ്യത്തിൽ റിപ്ലൈ ചെയ്യുമ്പോഴാണ് ഗൂവും പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് ഓടി ചെല്ലും. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ ഓണർ വിളിച്ചു പറഞ്ഞായിരുന്നു നിന്റെ റൂമിൽ AC വർക്ക് ചെയ്യുന്നില്ലെന്ന്, ഞാൻ വേണമെന്ന് നോക്കട്ടെ. എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ അതിന്റെ ആവശ്യമെന്ന് പറയും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ആ ഓണറിനോട് സംസാരിക്കാൻ തുടങ്ങും. ഇതോടെ അവളും ദേഷ്യത്തി, എടാ ഞാൻ നിന്നോട് സഹായം വരും ചോദിച്ചോ, നീ എന്തിനെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത്, നിനക്ക് സഹായിക്കണം തോന്നുവാണ് നിന്റെ AC റിമോട്ട് എനിക്കിങ്ങതാ, റിമോട്ടിന്റെ പ്രോബ്ലോ. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും, ഇല്ല ഒരു AC പ്രോബ്ലം ആണെങ്കിലോ, ഞാൻ ആദ്യം ചെക്ക് ചെയ്തിട്ട്. ഏതിന് അവനെ അകത്തേക്ക് ചെന്ന് ആ AC അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി വെക്കും. അപ്പോഴാണ് AC ഒന്ന് പ്രോബ്ലം ഇല്ലെന്ന് അറിഞ്ഞ് അവന്റെ റിമോട്ട് എടുത്ത് ഓൺ ചെയ്യുമ്പോൾ ആ AC വർക്ക് ചെയ്യും. ഇത് കണ്ട് അവൾ അവനോട് ദേഷ്യത്തി, ഇതെല്ലാം മരം വേണ്ട, ഞാനും പറഞ്ഞ ആ റിമോട്ട് ഇങ്ങി തരാൻ, വെറുതെ നീ ഇതിന് അകത്തേക്ക് കയറി ഇത്ര സീൻ ഉണ്ടാക്കിയ. ഏതിന് ഇവളും ദേഷ്യത്തി ആ റിമോട്ട് വാങ്ങിച്ചിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കും. അപ്പോഴാണ് അവനും പാവം ഇവനാ ഹങ്ക് എന്ന് പറയാൻ അവസരം പോലും കിട്ടി കാണത്തില്ല. അതോടെ അവനും പുറത്തുനിന്ന് അവൾക്ക് മെസ്സേജ് സത്യം പറയാൻ നോക്കും ഇവനാ ഗൂ എന്ന് പറഞ്ഞ്. അപ്പോഴാണ് അതിനുമുമ്പേ തന്നെ അവളിവിനെ മെസ്സേജ് അയക്കും, വീണ്ടും ആ ഗൂവിനെ കണ്ട് ഇവള് കട്ടക്കലിപ്പിരിക്കുവാണ്. പോരാതെ ഇങ്ങനത്തെ കാര്യമൊക്കെ അവളുടെ കൂട്ടുകാരിയോട് സംസാരിക്കുന്ന ഭേദം നേരിട്ട് കാണാൻ നിന്നോട് പറയുന്ന അവൾക്ക് സമ്മാനം കിട്ടുന്ന പറയുമ്പോഴാണ് പെട്ടെന്ന് ഗൂവും ഇവൻ ടൈപ്പ് ചെയ്ത മെസ്സേജിനെ ഡിലീറ്റ് ആക്കിയിട്ട് എങ്കിൽ പിന്നെ ഇവൾക്കൊരു ഇമോഷണൽ സപ്പോർട്ടായിട്ട് കുറച്ച് ദിവസം ഹങ്കായിട്ട് ഇരിക്കാന്ന് അവൻ തീരുമാനമെടുക്കും. അതിനുശേഷം ഇവന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് കൂട്ടുകാരൻ ഇവനെ കണ്ടിട്ട്, എടക്കു നീ ആ ഗെയിം കളിക്കുന്ന ഹങ്ക് എന്ന് അവളോട് പറഞ്ഞോ. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവന് തൽക്കാലം ഇപ്പൊ പറയുന്നില്ലെന്ന് അവനോട് പറയും. അപ്പോഴാണ് അവനൊന്നും മനസ്സിലാവാതെ, നിനക്കൊന്നും ഒട്ടാണോ, സത്യത്തിൽ നിനക്ക് ആ ചീലിങ്ങിന് ഇഷ്ടമാണോ, നിനക്ക് ഡെഫ്റ്റിസ്റ്റിന് ഇഷ്ടമോ, പക്ഷെ ഡെഫ്റ്റിസ്റ്റ് ആണ് ചീലിങ് അതിനർത്ഥം നീ ചീലിങ്ങിനല്ലേ സ്നേഹിക്കുന്ന, പിന്നെന്തിനാണ് നീ സത്യം പറയാത്ത. ഏതിനെ കൂട്ടാനൊന്നും മനസ്സിലാവാതെ ചോദിക്കുമ്പോഴാണ് ഗൂ ഇത് കേട്ട് സൈലന്റ് ആയിട്ട് തൽക്കാലം ഹങ്ക് എന്ന പേര് അവൾക്ക് ഇമോഷണൽ സപ്പോർട്ടായിട്ട് ഇരിക്കാൻ പോകുന്ന പറയും. അതിനുശേഷം അടുത്ത ദിവസം ഗൂവും കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവർ റെഡിയാക്കിയ ഗെയിമിന്റെ ഒരു ഫോട്ടോ മാത്രം സോഷ്യൽ മീഡിയ മൊത്തം സ്പ്രെഡ് ആവും. അപ്പോഴാണ് ഗൂ അവൻ പുറത്താക്കിയ മറ്റവനായിരിക്കും ഇതൊക്കെ നെറ്റിനകത്തിട്ടെന്ന് അവൻ ദേഷ്യത്തിരിക്കും, പക്ഷെ സത്യത്തിൽ അവനല്ല ചെയ്ത. അതുകൊണ്ട് അവൻ ഈ കാര്യം അറിഞ്ഞ് ഗൂവിനെ ഫോൺ വിളിച്ച് ആ മൊബൈൽ ശരിയാക്കം കൊടുത്ത സ്ഥലത്ത് ആരോ ചെയ്ത പണിയാന്ന് ഇവൻ പറയും. കാരണം ഇവൻ ആ ഗെയിമിനെ കുറിച്ചൊക്കെ റിലീസ് ചെയ്ത ഇവർ തമ്മിലുള്ള കോൺട്രാക്ട് അനുസരിച്ച് അവനത് മുട്ടം പണി കിട്ടും, അതുകൊണ്ടാണ് അവൻ അതൊന്നും ചെയ്യാത്ത. അതിനുശേഷം അവനും ഗൂവിനോട് ഇത് ലീക്കായതിന് സോറി അയക്കുമ്പോഴാണ് അവസാനം ഈ പ്രശ്നം എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഗൂവും ആ ലീക്കായുടെ ഫോട്ടോയുടെ കൂടെ കുറെ ആവശ്യമില്ലാത്ത ഫോട്ടോസും കൂടി ഇവർ റിലീസ് ചെയ്യും. അപ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞ് കൂട്ടുകാരൻ അവിടേക്ക് വന്നിട്ട്, എടകു നമ്മുടെ ഒരു ഫോട്ടോ മാത്രമല്ല വേറെ കുറെ ഫോട്ടോ കൂടെ ലീക്കായി. ഏതിന് അവനും ഒന്ന് മനസ്സിലാവാതെ ചോദിക്കുമ്പോഴാണ് ഗൂവും പറയുന്നത് ആ ഒരെണ്ണം അല്ലാതെ ബാക്കിയെല്ലാം ഇവ ഫേക്കായിട്ട് റിലീസ് ചെയ്തതാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയ മൊത്തം ഗൂവിന്റെ ഗെയിമിനെ കുറിച്ച് ഡിസ്കസ് ആകും. അതോടെ ഈ ഒരു സംഭവം അവന്റെ ഗെയിമിനെ കുറിച്ച് പോസിറ്റീവ് ആകും, കാരണം ഇപ്പൊ എല്ലാവരും ഇവന്റെ ഗെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക, സത്യത്തിൽ ഇവന്റെ ഗെയിം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ്. അതിനുശേഷം സീനിയറും അവന്റെ ആർട്ടിസ്റ്റായിട്ട് അവിടേക്ക് വരും. ഗു നമ്മുടെ ഗെയിമിന്റെ മാപ്പ് ലീക്ക് ആയതുകൊണ്ട് നീ പുതിയ മാപ്പ് റെഡിയാക്കാൻ പറഞ്ഞ്, പക്ഷെ നമ്മളെ കൊണ്ട് അത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റത്തില്ല, അതിന് ഇനിയും സമയമെടുക്കും. ഏതിനെ സീനിയറും പറയുമ്പോഴാണ് അവൻ ആലോചിച്ച് നോക്കിയിട്ട് എങ്കിൽ പിന്നെ നിങ്ങളുടെ ആർട്ടിസ്റ്റിനെ സഹായിക്കാൻ വേണ്ടി വേറെ ഒരാളെ ഞാൻ ഒപ്പിച്ചുതരാം, അപ്പം നിങ്ങളുടെ ജോലി കുറച്ച് എളുപ്പമല്ല. ഏതിന് ഇവൻ അവരെ പറഞ്ഞയക്കുമ്പോഴാണ് വേറെ നല്ലോണം പടം വരയ്ക്കുന്ന ആരുണ്ടെന്ന് പറഞ്ഞ് ഇവ വീണ്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഇവൻ ചീലിങ്ങിന്റെ അക്കൗണ്ട് ആണെന്നത്, കാരണം അവളും ടൈം പാസിന് ഇടയ്ക്കൊക്കെ ഓരോ ഗെയിമിന് വേണ്ടി ക്യാരക്ടറൊക്കെ വരച്ച് അവളുടെ വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഇതൊക്കെ കണ്ട് അവൻ ഇംപ്രസ് ആയി, ഈ വ്യക്തി ആരാ കണ്ടുപിടിച്ച് അവന്റെ ഗെയിമിന്റെ ആർട്ടിസ്റ്റ് ആക്കണമെന്ന് അവൻ ആഗ്രഹിക്കും. കാരണം അതിനകത്ത് അവളുടെ പേര് എഴുതിയിട്ടില്ല, സ്ലീപ് ടിൽ വേക്ക് എന്ന് പറഞ്ഞ് വേറൊരു പേരാണ് എഴുതിയേക്കുന്നത്. അതേസമയം ഇപ്പൊ കൂട്ടുകാരനും അവന്റെ സെക്രട്ടറിക്ക് ഒരു ജോലി പറയാൻ വേണ്ടി പോകുമ്പോഴാണ് അവളുടെ കമ്പ്യൂട്ടറിനകത്ത്
സമയത്ത് അവള് ജോലി നിന്ന് റിസൈൻ പോവാന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും അവൾ പേടിച്ചിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞ് അവൾ എങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. ആ ചീ, നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് നീ പക്ക റെഡി ആയിട്ട് വേണം വരാൻ. ഏതിന് ഇവൻ അവളോട് ജോലി പറയുമ്പോഴാണ് അവള് ഞാൻ ഇന്നെ റിസൈൻ ആകാൻ പോവാന്ന് അവനോട് പറയാൻ വരും. പക്ഷെ അവൻ അവളെ പറയാൻ സമ്മതിക്കാതെ അവ നാളത്തേക്കുള്ള ജോലിയിലാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അതിനുശേഷം ഗുവും ആ സ്ലീപ് ടിൽ വേക്ക് ആരാൻ തപ്പി കണ്ടുപിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവനാ ചീലിംഗ് ആന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം അവനും അവളെ ഇവന്റെ ഗെയിം ചേർക്കാൻ വേണ്ടി അവളോട് ചെന്നൊക്കെ ചോദിച്ചു നോക്കും ഇവന്റെ ഗെയിമിന് വേണ്ടി വർക്ക് ചെയ്യുമെന്നൊക്കെ ചോദിച്ച്. അതോടെ അവൾ ഇന്ത്യത്തി പറ്റത്തില്ലെന്ന് അറിയുമ്പോഴാണ് ഇവൻ ഇത്രയും പെട്ടെന്നൊക്കെ നോ പറയണമെന്ന് കുറച്ചൊക്കെ ആലോചിച്ചിട്ട് പറയാൻ പറയും. അപ്പോഴാണ് അവൾ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് വീണ്ടും പറ്റത്തില്ലെന്ന് ഒറ്റയടിക്ക് അവൻ അവോയ്ഡ് ചെയ്യും. അതോടെ അവൻ എന്തോ പറയുന്ന അറിയാതെ എങ്കിൽ പിന്നെ എന്തിനാ ഇവള് വെറുതെ ഡ്രോയിങ്സ് ഒക്കെ വരച്ച് ആ വെബ്സൈറ്റിനകത്ത് ഇട്ടേന്ന് ചോദിക്കുമ്പോഴാണ് അവളും ടൈം പാസ് ആവാത്തോണ്ട അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയും. അങ്ങനെ ഇവൻ എന്ത് ശ്രമിച്ചാലും അവൾ അവസാനം വരെ ഇവന്റെ കൂടെ വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതോടെ ഗൂവിന് വേറെ വഴിയില്ലാതെ അവൾ എങ്ങനെയൊക്കെ കൈക്കലാക്കാൻ വേണ്ടി അവൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണ്ടേയിരിക്കും. അപ്പോഴാണ് ഇവളും ഗൂ ഇങ്ങനെ സംസാരിച്ച കാര്യമൊക്കെ അവന്മാരുടെ ഒക്കെ ഓൺലൈനിൽ ചാറ്റ് ചെയ്യുമ്പോഴാണ് ഗൂ മെസ്സേജ് അനിട്ട് അവളോട് ചോദിക്കും എങ്കിൽ പിന്നെ ഡഫ്റ്റിസ്റ്റ് നിനക്ക് അവന്റെ ഗെയിമിനോട് താല്പര്യമുണ്ടോ? അങ്ങനെയാണ് നീ നിനക്ക് വേണ്ടിയെങ്കിലും അവന്റെ കൂടെ വർക്ക് ചെയ്യാത്തത്. ഏതെന്ന് ഇവനെ മെസ്സേജ് അവളെ സമ്മതിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അവളത് കണ്ടിട്ട് ആ എനിക്ക് ആ ഗെയിമിനോട് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഗൂവിനെ സ്നേഹിച്ചപ്പോഴാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് അവൻ ഇഷ്ടമല്ലല്ലോ. ഏതെന്ന് ഇവള് തിരിച്ച് മെസ്സേജ് അയക്കുമ്പോഴാണ് ഇത് കണ്ട് ബാക്കി എല്ലാവരും കൂടെ ഗൂവിനായിട്ട് ഓട്ടിക്കും. ഡഫ്റ്റിസ്റ്റ് അവൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, അവന് വേണ്ടി നീ ജോലി ചെയ്യണ്ട. ഏതെന്ന് യുവമാരൊക്കെ എതിർക്കുമ്പോഴാണ് വമ്മാരൊക്കെ ഒരു ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞ് ഗൂവൻ ദേഷ്യത്തിരിക്കും. അതിനുശേഷം ഇപ്പൊ ജൂനാനെ അവന് സെക്രട്ടറി ആയിട്ട് ആ ഇന്റർവ്യൂ വേണ്ടി പോകുമ്പോഴാണ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ചീയും പക്കായിട്ട് ആൻസർ പറയും. അപ്പോഴാണ് അവസാനം ഇവളെ കണ്ട് ഇംപ്രസ് ആയി ആ ഇന്റർവ്യൂ എടുക്കാൻ വന്ന പയ്യനും ഇവളുടെ ഫോൺ നമ്പർ ചോദിച്ച് അടുത്തേക്ക് വരുമ്പോഴാണ് അവളും പേടിച്ച് പെട്ടെന്ന് അവനോട് ദേഷ്യത്ത് ബിഹേവ് ചെയ്യും. ഇതോടെ അവനും ദേഷ്യത്തി ജസ്റ്റ് ഫോൺ നമ്പറിലെ ചോദിച്ചെന്ന് അറിഞ്ഞ് അവളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവൾ ഇത് കണ്ട് ടെൻഷനായി വീണ്ടും ഓവർ ആയിട്ട് റിയാക്ട് ചെയ്തെന്ന് അവൾ ഫുള്ള് നെർവസ് ആയിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇത് മനസ്സിലായി കൂട്ടുകാരനും അവളെ കുറിച്ച് കുറെ നല്ല കാര്യങ്ങളൊക്കെ എടുത്തറിയും. ഇന്ന് ഇവളുടെ കോൺഫിഡൻ്റ് അവൻ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ് അങ്ങനെ അവനെ അവളെ സമാനപ്പെടുത്തിയിട്ട് ഇനി വെറുതെ എങ്ങനെ ടെൻഷൻ അടിക്കേണ്ടെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം ഇവരും തിരിച്ച് വീട്ടിലേ പോകുമ്പോഴാണ് കറക്റ്റ് അതേസമയം ബോധല ഒരുത്തിനും കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വരുമ്പം ഇവൾ പെട്ടെന്ന് അവനടിച്ചിട്ട് ഇവനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോഴാണ് ഇവനും മൊത്തം ഷോക്കായി പോകുന്നത് ഇവൾ ഇവൻ വിചാരിക്കുന്ന പോലെ താളൊന്നല്ലെന്ന്. കാരണം അവൾ കൊച്ചിലെ തൊട്ടേ കുൺഫു ഒക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യമൊക്കെ അവൾ അവനോട് പറയുമ്പോഴാണ് അവനും ഇവൾ അവനെ അടിച്ചിട്ട് ആ ഷോക്കിൽ തന്നെ ഇരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഗൂവും ചീലിന് എങ്ങനെയൊക്കെ അവന്റെ ഗെയിമിലാക്കണമെന്ന് അറിഞ്ഞ് അവൾക്കൊരു വലിയ പാർസൽ വരുമ്പം അവനത് എടുത്തോണ്ടരാന്ന് അറിഞ്ഞ് അവളോട് പറയും. പക്ഷെ അവളത് മൈൻഡ് ചെയ്യാതെ അവൾ സ്വയം വെയിറ്റ് പൊക്കിക്കൊണ്ട് പോകുമ്പോഴാണ് അവിടേക്ക് ഒരു ലേഡി ഇത് കണ്ടിട്ട് എടാ നീയൊക്കെ ഒരു ആൺകുട്ടിയാണോ, അവൾ എത്ര കഷ്ടപ്പെട്ട് ഈ വെയിറ്റ് കൊണ്ടുപോന്നെ, ഒന്ന് സഹായിച്ചോടെ, പുറം ഇങ്ങനെ നടന്നു പോവുക. ഏതിന് അവരും വഴി കുറഞ്ഞിട്ട് പോകുമ്പോഴാണ് അവനും കുറച്ച് നാണക്കേടോടെ അവൻ തന്നെ ഈ പാർസൽ എടുത്തോണ്ടോവെന്ന് അവളെ ഫോഴ്സ് ചെയ്യും. അതിനുശേഷം ഇവൾ അവന്റെ അത് കൊടുത്തിട്ട് ഇവർ രണ്ടും ഒരുമിച്ച് പോകുമ്പോഴാണ് അവൾ ആ പാർസലിനകത്തുള്ളത് ഇവിടുത്തെ പട്ടികൾക്ക് താമസിക്കുള്ള ഒരു വീടാന്ന് അറിയും. അതിനുശേഷം ഇവളും എങ്കിൽ പിന്നെ നീ തന്നെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൾ അവൻ ഒറ്റയ്ക്കായിട്ട് അങ്ങ് പോകും. അങ്ങനെ അവൻ അന്ന് രാത്രി ഫുള്ളും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാതെ കഷ്ടപ്പെട്ട് അവനത് ഇളക്കി പണിഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതെങ്ങനെ പണിയേണ്ടതെന്ന് അതിനകത്ത് ബുക്ക് പോലും ഇല്ല. അങ്ങനെ രാത്രി ഇവൻ കഷ്ടപ്പെടുന്നുണ്ട് ഇവളും സഹായിക്കാൻ പോകണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവ മനസ്സാക്ഷി ഇല്ലാതെ ഇവളെ റിജക്ട് ചെയ്തേക്ക് അവൾക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ അതും ആലോചിച്ച് അവളും പണി ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് നല്ല മഴയും വരും. ഇതോടെ അവളും കൊടയെങ്കിലും ചെന്ന് കൊടുക്കാന്ന് അറിഞ്ഞ് അവളും താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവിടെ അവൻ കാണത്തില്ല. അപ്പോഴാണ് അവളും ഇവനൊക്കെ പകുതി കച്ച് പോകുന്ന അറിയാന്ന് അറിഞ്ഞ് അവൾ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ അവിടെ കൂടിയെത്തും. അച്ചിലി ഞാനിപ്പോ വീട് റെഡിയാക്കും. ഏതിന് അവന് ടോർച്ച് എടുക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് പോയത്. അതിനുശേഷം അവനും ഒരു കൈ കൊടയും പിടിച്ചോണ്ട് ആ വീട് പണിഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവള് ഞാൻ സഹായിക്കാന്ന് അറിഞ്ഞ് അവൻ ആ കൊട പിടിച്ചെടുക്കും. അപ്പോഴാണ് അവൻ ആ ചാൻസ് യൂസ് ചെയ്ത് അവനെ ടീമിൽ ചേർക്കാൻ വേണ്ടി കുറെ ഡയലോഗ്സ് ഒക്കെ അവൻ ഇറക്കിയിടും. ചിലിംഗ് നിന്റെ ഡ്രോയിങ്സ് ഒക്കെ പൊളിയാ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഗെയിമിലോട്ടൊക്കെ ചേരാം. ഏതിന് അവനും പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവൾ അവിടെ കാണത്തില്ല. അതിനുശേഷം അവന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സന്തോഷത്തെ കഴിച്ചോണ്ടിരിക്കും. കാരണം ചീലിംഗ് ആ പടം വരയ്ക്കാനേ കാരണം ഗൂവിന് ആ ഗെയിമിനോട് ഇഷ്ടമുള്ളതുണ്ട്. അത് അവൾ ഓൺലൈൻ ഇവരോട് പറഞ്ഞാണ്. അങ്ങനെ ഇവൻ കാരണം അവൾ പടം വരയ്ക്കുന്ന ആലോചിച്ച് അവ സന്തോഷത്തെ ആ ചിക്കൻ പീസ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ചീലിംഗ് അവൾ ഓർഡർ ചെയ്ത ഫുഡ് ആരാണ്ട് എടുത്തോണ്ടോ എന്ന് അറിഞ്ഞ് അവൾ കംപ്ലൈന്റ് ചെയ്യും. അപ്പോഴാണ് ഗൂ ഈ കാര്യം അറിഞ്ഞ് അത് ആരാന്ന് കണ്ടുപിടിക്കണം എന്നറിഞ്ഞ് ഇവൻ അവളെയും വിളിച്ചോണ്ട് അവിടുത്തെ CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോഴാണ് ഇവൾ ഓർഡർ ചെയ്ത ഫുഡ് എടുത്ത് കഴിച്ചത് ഗൂവാന്ന് അറിയുന്നത്. ഇതോടെ അവനും അതേ ടെൻഷനായി, അയ്യോ ഇത് ഞാൻ ഓർഡർ ചെയ്ത ഫുഡല്ല. അപ്പം ഏതിന് അവൻ ഇവളെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവനൊരു ഫോൺ കോൾ വരും ഇവൻ ഓർഡർ ചെയ്ത ഫുഡ് അഡ്രസ് മാറി വേറെ വീട്ടിലേക്ക് അയച്ചെന്ന് പറഞ്ഞ്. അതിനുശേഷം അവരിവനോട് സോറി അയക്കുമ്പോഴാണ് ഇവനും ഞാൻ അറിയാം നിന്റെ ഫുഡ് എടുത്ത് അയച്ചെന്ന് പറഞ്ഞ് ചീലിങ്ങിനോട് സോറി അയക്കും. അപ്പോഴാണ് അവൾ അവനോട് ദേഷ്യത്തി ഇവൾ ഓർഡർ ചെയ്ത ഫുഡിന്റെ കൂടെ ഒരു ടോയ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് അറിയും. അപ്പോഴാണ് അവൻ ആലോചിച്ച് നോക്കുന്നത് അവനതെടുത്ത് വേസ്റ്റിനകത്ത് എറിഞ്ഞെന്ന്. അതോടെ അവൻ അത് എടുക്കാൻ വേണ്ടി പോകുമ്പം ആ സംഭവം അവിടെ കാണത്തില്ല. അപ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് അവളും ഇവൻ ആ ടോയൊക്കെ കളക്ട് ചെയ്ത് ഇവൾക്ക് തരുവാണ് അവന്റെ ഗെയിമിൽ വർക്ക് ചെയ്യാന്ന് ഇവൾ അവന് വാക്കുകൊടുക്കും. അതോടെ അവന് സന്തോഷത്തി ഇവൾ ഇപ്പോഴെങ്കിലും സമ്മതിച്ചെന്ന് അറിഞ്ഞ് അവൻ അടുത്ത
ദിവസം തൊട്ട് ആ ചിക്കൻ ഫുൾ ഓർഡർ ചെയ്ത് ആ ടോയൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനേശം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ഇട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സന്നിഹിതം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.